ആർട്ടിക്സ് എന്ന പടം നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്. അപ്പൊ നമ്മുടെ നീരജ് മാധവ്, ഷൈൻ നിഗം, പിന്നെ പെപ്പെ, ഇവര് മൂന്നുപേരുമാണ് മെയിൻ ആയിട്ട് ഉള്ളത്. പിന്നെ വേറെയും ഒന്ന് രണ്ടുപേരൊക്കെ ഉണ്ട്. അപ്പോ ഈ നമ്മുടെ നീരജ് മാധവ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, പാവം തന്നെ, ഇപ്പൊ പടമൊന്നുമില്ല, പെയിന്റിന്റെ പരസ്യം മാത്രം, പിന്നെ സ്വന്തമായിട്ട് പാട്ടൊക്കെ ചെയ്തിടും, ആ സെറ്റപ്പ് ആണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ. ആ എനിക്ക് കാരണം ഇഷ്ടമുള്ളത് നടന്നാണ്, കൊള്ളാം. പക്ഷെ ഇങ്ങനെ ആ ഇങ്ങനെ ആയി, സിനിമയൊന്നും ഇല്ലാതിരിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അതാ ഇപ്പൊ നമ്മുടെ ആർഡിഎക്സിൽ വന്നിട്ട് ഓരോ അന്നര പൊളി തന്നെ പൊളിക്കുമെന്ന് തന്നെ തോന്നുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ട്രെയിലർ ഒന്ന് കാണാം, കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. മിന്നൽ മുരളി, ഓ മിന്നൽ അപ്പോ സംഭവം ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉള്ള കാര്യം പറയാം, എനിക്കങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ട്രെയിലറിൽ ഫീൽ ചെയ്തിട്ടില്ല, കാരണം അടിപൊളിയായിട്ട് പോയി, ഒരു ലാഗുമില്ല. സംഭവം തിയേറ്ററിൽ പോയി കണ്ടാലും നമുക്ക് നഷ്ടമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് നീരജിനെ കാണാനേ ഇല്ലായിരുന്നു, പെയിന്റിന്റെ പരസ്യം മാത്രം, പിന്നെ സ്വന്തമായിട്ട് പാട്ടും പാടിയുള്ള സെറ്റപ്പായിരുന്നു. അതിൽ നിന്ന് തിയേറ്ററിലോട്ട് കാണാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്, അടിപൊളിയായിരിക്കും. കാരണം പിന്നെ അവർ മൂന്നുപേരും മാസമാണ്, നീരജ്, നമ്മുടെ ഷൈൻ നിഗം, പെപ്പെ, മൂന്നും കൂടി ഒന്നിച്ചുള്ള ലെവലും ഒരു അന്യ ലെവലായിരിക്കും. പിന്നെ എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഇവർ ഇടയ്ക്ക് ഒരു സീന് കാണിക്കുന്നുണ്ടല്ലോ, അതായത് പെപ്പെ കല്യാണം കഴിഞ്ഞ് ഉള്ള സെറ്റപ്പും കാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഒരു പഴയ സ്റ്റോറിയും പുതിയ സ്റ്റോറിയും ഉള്ള ഒരുമിച്ചുള്ള ഒരു ലിങ്ക് എനിക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് പറ്റിയ പടം തന്നെ, വേറെ കഥയും ഒന്നുമില്ലെങ്കിൽ ഇടിയും ഇടി ഇടി നമ്മളെ തല്ലുപാല പോലെ ഇടി. എനിക്ക് മെയിനായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ ശോകം പിടിച്ച പടം, ഇൻവെസ്റ്റിഗേഷൻ, ഇതൊന്നും എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഫുള്ള് റൊമാൻറ്റിഫിക്കേഷൻ ആയിരിക്കണം, ഇടിയും വെടിയും പോഹയൊക്കെ ആയിരിക്കണം, എങ്കിലേ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് പടം പിടിക്കത്തുള്ളൂ. ആർഡിഎക്സ് ആ ഒരു ലെവലിൽ തന്നെ പറയാം, ഫുള്ള് ഇടി, ട്രെയിലർ മൊത്ത ഇടി, അത് ഒറ്റ ഇടി, ഒരു ഇടിയല്ല, പലയിടത്തുള്ള ഇടി തന്നെ, ഫുള്ള് ഇടി, കൊള്ളാം. പിന്നെ റൊമാൻറ്റിക്കായിട്ട് ഷൈൻ നിഗം വരുന്നുണ്ട്, കൊള്ളാം. മൊത്തത്തിലൊരു എൻ്റർടൈൻമെൻറ്റ് പടം തന്നെ. എന്തായാലും ആ ഒരു കാര്യത്തിൽ സംശയം വേണ്ട ആർഡിഎക്സിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് നീരജിൻ്റെ റീ എൻട്രി എനിക്ക് ഇഷ്ടപ്പെട്ട്, കൊള്ളാം. പിന്നെ നീരജ് ഇടയ്ക്ക് ഹിന്ദി എങ്ങാണ്ട് ഒരു സീരീസിൽ എങ്ങാണ്ട് അഭിനയിച്ചിട്ടുണ്ട്, അത് കൊള്ളാന്ന് പറയുന്നുണ്ട്. ഹിന്ദിയോ തെലുങ്കോ എന്താണ്, ഹിന്ദി എന്നും അത് കൊള്ളാന്നും പറയുന്നുണ്ട്, ഞാൻ അത് കണ്ടില്ല, അതും കാണാൻ. ഹിന്ദി ആയിട്ട് വശമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണാതിരിക്കുന്നത്. നമ്മളിപ്പോൾ പത്താനൊക്കെ പോയി ഹിന്ദി കണ്ടാലും ഷാറുഖ് ഖാൻ്റെ മാസം കണ്ടുകൊണ്ടിരിക്കാൻ പോയെന്ന് പറയും. നീരജ് ഇത് ഹിന്ദി ഒന്നും മനസ്സിലാവില്ല, എനിക്ക് പ്രത്യേകിച്ച് ഹിന്ദി അറിഞ്ഞുകൂടാ.
അങ്ങനത്തെ ഒരു ഇതിലാണ് ഹിന്ദി കാണാറുണ്ട്. എന്തായാലും എല്ലാവരും പൊളിക്കട്ടെ. ആർ ഡി എക്സ് എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സ്റ്റോറി ബേസിൽ ഒന്നും ഇല്ലെങ്കിലും പടം കണ്ടോണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഷെയ്ൻ നിക്കം പെപ്പെ ഇവരുടെയൊക്കെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലെങ്കിൽ അവന്മാരെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം. അതാണ് ആ പടത്തിന്റെ ഒരു ഒരു ഇത്. മനസ്സിലായില്ല, അവരെ ആ ഒരു ഇത് ഫീല് നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമായിരിക്കും എപ്പോഴും. അത് പെപ്പയുടെയൊക്കെ പ്രത്യേകിച്ച് പെപ്പയുടെയൊക്കെ ചുമ്മാ മാസമല്ല, അങ്കമാലി ഡയറിയിലൊക്കെ കണ്ടില്ല അടി എന്നാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ള് മാസമാണ് കാണിക്കുന്നത്. നമുക്ക് കണ്ടോണ്ടിരിക്കാൻ തോന്നും അവരൊക്കെ പടങ്ങൾ ആ ഒരു സെറ്റപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ൻ നിക്കം കൊറോണ പേപ്പറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഷെയ്ൻ നിക്കത്തിന് ഒരിക്കലും പോലീസ് വേഷം ചേരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ അടിപൊളിയായിട്ട് ആ പടം ചെയ്ത് എന്നാ ലെവലിൽ ചെയ്തല്ലേ, സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ. എനിക്ക് കൊറോണ പേപ്പറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പടമായിരുന്നു. അതുപോലെ തന്നെ നീരജ്, നീരജും വന്ന് കലക്കുന്ന നീരജിന്റെ ലെവ വിഷയില് ഇങ്ങനെ അവിഞ്ഞു നിൽക്കും. അതുപോലെ നമ്മുടെ അടികപ്പിയര കൂട്ടമണിയില് ഒരു കോമഡി ക്യാരക്ടർ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സൂപ്പർ. ഇപ്പൊ ഇതിൽ വന്നിട്ട് ഒരു മാസ് ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് എടുത്ത് കറക്കണമൊക്കെ ചെയ്യുന്നത് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും കൊള്ളാം. അപ്പൊ ഒരു മാസ് ക്യാരക്ടറിലോട്ടും വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിരിക്കും. മിക്കവാറും പടം അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു നെഗറ്റീവായിട്ടൊരു ഫീല് ഈ ആർ ഡി എക്സിൽ നിന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം ഉണ്ടാവത്തില്ല. എന്തായാലും ഉറക്കം പടമല്ല. ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് ബഹള, ഫുള്ള് ബഹള അടി ഇടി പുക ഉള്ള സെറ്റപ്പാണ്. ഈ നമ്മുടെ എന്തോന്ന് പറയാം, ഈ പയ്യന്മാരുടെ ഇടയിലുള്ള ഒരു ക്ലാഷ് ഇല്ലേ, പയ്യന്മാരെ അടി ഇടി. ഇപ്പൊ കരോട്ട അടിക്കാൻ അവർ പോകുന്നു. അപ്പൊ ബാബുവാന്റിന് പറയുന്നുണ്ട് കരോട്ട നിനക്കൊക്കെ ചുമ്മാ തന്നെ കയറി ഇടിയുള്ള അല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ പയ്യന്മാരുടെ ഇടയിൽ നടക്കുന്ന ഒരു ഫൈറ്റ്, പ്രത്യേകിച്ച് നമ്മുടെ പയ്യന്മാരുടെ പ്രായത്തിലുള്ളവർക്ക് ഇതുപോലത്തെ പടങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് തന്നെയാണ് അവിടെ കാണുന്നത്. ആ ഒരു പയ്യന്മാരുടെ ഇടയിൽ നടക്കുന്ന സീനാണ്, എടാ മറ്റാണ് സീനാണല്ല, ആ ഒരു ലെവലാണ് പടം. ആ ഒരു എനിക്ക് ആ ഒരു ഫീലാണ് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് പിടി കിട്ടിയത്. എന്നാലും ഇനി ബാക്കി സോങ് ഒന്നും വരാൻ തോന്നില്ല. ഇത് ഓണത്തിന് അന്നാണ് ലാസ്റ്റ് ചെയ്ത് കാണിച്ചത്, ദിസ് ഓണം എന്ന് പറഞ്ഞ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി അടിച്ചു പറയണം. ഈ പടത്തിൽ പ്രത്യേകിച്ച് അതില് വസ്തു എഴുതി കാണിക്കും, മറ്റേ കറങ്ങണ സാധനത്തിൽ മിന്നൽ മുരളി മറ്റെന്തോ എഴുതി കാണിക്കില്ല. നിങ്ങളൊന്നുകൂടി കണ്ടു നോക്കട്ടെ, ഞാൻ പറഞ്ഞ എന്തോ എഴുതി കാണിക്കും. കൊള്ളാം. പിന്നെ ഇടയ്ക്ക് മറ്റേ പെപ്പയുടെ ഒരു ഇടിയുണ്ട്, ഇങ്ങനെ ഇടിച്ച് അത് എനിക്കിവിടെ കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്ത കേട്ടാ ട്രെയിലറിന്റെ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ട്രെയിലർ ഇറങ്ങിയതേ കണ്ടു, രണ്ടുമണിക്കൂർ മുമ്പേ ഇറങ്ങി. പക്ഷെ ഞാൻ ഇപ്പൊ ലൈവായിട്ടാണ് ഇരുന്ന് ഇത് കണ്ടത്, ഞാൻ ഇതുവരെ പ്ലേ ചെയ്ത് നോക്കില്ല. അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചെയ്ത് കണ്ടുപോകാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചത്. കൊള്ളാം, അടിപൊളി. എനിക്ക് ഇതിൽ ഒരു കുറ്റവും പറയില്ല ട്രെയിലറിൽ. അല്ല, ഞാൻ ഒരു പടം തിയേറ്ററിൽ പോയി എങ്ങനത്തെ പടം കാണാൻ ആഗ്രഹിക്കുന്നു, ആ ഒരു ഫീല് ആർ ഡി എക്സിലുണ്ട്. മനസ്സിലായ ആ ഒരു ഫീല് തന്നെയാണ് ആർ ഡി എക്സിലുള്ളത്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. എന്തായാലും പടം പൊളിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.